എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഒരു ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു വീഡിയോ, അതായത് കുട്ടികൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇതാണ് ആ വീഡിയോ. നമ്മുടെ ലിപ്പ് ഇവിടെ ഇവിടെ പറയണം, നോ എന്ത് പറയണം, നോ ആരെങ്കിലും ഇവിടെ എന്ത് പറയണം, ഇതാണ് ബാഡ് ടച്ച്. നമ്മുടെ തൊടുന്നത് ഇവിടെ ആരെങ്കിലും ഇങ്ങനെ തൊടുക, ഇങ്ങനെ തൊടുക, എന്താ പറയണ്ടേ, നോ പറയണം. നമ്മുടെ ഇവിടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഇവിടെ എന്ത് പറയണം, നോ പറയണം. എന്ത് പറയണം, നോ പറയണം. അപ്പൊ നമ്മുടെ വയറ് തൊട്ട് എന്ത് പറയണം, നോ പറയണം. അതുപോലെ നമ്മുടെ രണ്ട് കാൽമുട്ടിന് ഇടയിലുള്ള ഭാഗം എന്ത് പറയണം, നോ പറയണം. പിന്നെ നമ്മുടെ ബാക്ക് എന്ത് പറയണം, നോ പറയണം. അപ്പൊ ഇതായിരുന്നു വീഡിയോ. ഈ വീഡിയോ ഒരു 600,000 പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോക്ക് താഴെ ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കമന്റുകൾ മോശമായ കമന്റുകൾ ഉണ്ടാവും, നല്ല കമന്റുകൾ ഉണ്ടാവും. അപ്പം സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില കമന്റുകൾ വളരെ മോശമായിട്ട്, അതായത് ആ ടീച്ചറെ വളരെ മോശമായി വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് അശ്ലീലം നിറഞ്ഞ രീതിയിലുള്ള ലൈംഗിക ചുവയുള്ള കുറേ കമന്റുകൾ അതിൽ വന്നു. അപ്പം കമന്റ് ഇടുന്നതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തരുടെ ഓരോ മാനസിക ആ സമയത്തുണ്ടാകുന്നൊരു മാനസികമായ വികാരമാണല്ലോ കമന്റ് ഇട്ടവർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച് തീരുമാനിച്ചെടുക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് ആ സമയത്ത് തന്നെ പ്രതികരിക്കാൻ തോന്നുന്ന രീതിയിലാണ് പലരും പ്രതികരിക്കുക. അവരുടെ ആ കമന്റിനെ അവർ പ്രേരിപ്പിക്കുന്നത് അവരുടെ സംസ്കാരവും അവരുടെ ജീവിത രീതിയും അവരുടെ ചുറ്റുപാടും അവരുടെ സാമൂഹിക ബോധമൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് പലരും കമന്റ് ഇടുക. അപ്പം വളരെ മോശമായ കമന്റുകളുണ്ട്. ആ കമന്റ് നമ്മൾ ആ രീതിയിൽ തന്നെ പരിഗണിക്കുന്നതിനെ മാറ്റി നിർത്താം. അപ്പോൾ ഇതിൽ ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട്, മോശമായ കമന്റുകൾ, നല്ല കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോശമായ കമന്റുകൾ മാറ്റി നിർത്താം. നല്ല കമന്റുകൾ പറഞ്ഞവർക്കെല്ലാം ഒരുപാട് താങ്ക്സും പറയുന്നു. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ചില കമന്റുകൾ വന്നിട്ടുണ്ട്. അതായത് കുട്ടികളോട് ഇങ്ങനെയൊക്കെ പറയാമോ, അത് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുട്ടികളിൽ ആവശ്യമില്ലാത്ത ഭീതി ഉണ്ടാവില്ലേ, ആശങ്ക ഉണ്ടാവില്ലേ, എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് സംശയത്തോടെ കുട്ടികൾ നോക്കില്ലേ എന്ന രീതിയിൽ നല്ല ഉദ്ദേശത്തോടെ ചില കമന്റുകൾ വന്നിട്ടുണ്ട്. അതിലൊരു ബസ്സിൻ്റെ ഡ്രൈവറാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയുന്നുണ്ട് കുട്ടികൾ എന്നെ സംശയത്തോടെ നോക്കാറുണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഈ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ 100 കണക്കിന് സംഭവങ്ങളാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. വണ്ടിപ്പെരിയാറാണെങ്കിലും നെയ്യാറ്റിൻകരയാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും എത്ര എത്ര സംഭവങ്ങൾ, സ്വന്തം വീട്ടിൽ രണ്ടാനച്ഛൻ പീഡിപ്പിക്കുന്ന, സ്വന്തം അച്ഛൻ പീഡിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ സംഭവം നമുക്കറിയാം. ആ കുട്ടിക്ക് ചോക്ലേറ്റ് മുട്ടായും ഒക്കെ വാങ്ങിച്ച് കൊടുത്തുകൊണ്ടാണ് ആ കശ്മലൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. അങ്ങനെ 100 കണക്കിന് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റുമോ, അതാ ഇന്ന അങ്കിളിനെ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ആ ചേട്ടനെ സൂക്ഷിച്ചോ, ആ ചേട്ടൻ്റെ അടുത്ത് പോകരുത്, ആ ആൻറ്റി അടുത്ത് പോകരുത്, ആ മാമനോട് സംസാരിക്കരുത്, ഇങ്ങനെ ചില ആൾക്കാരെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം നമ്മുടെ മുന്നിൽ വളരെ മാന്യമായി നടക്കുന്ന പലരുടെയും സ്വഭാവങ്ങൾ പുറത്തു വരുന്ന ചില സന്ദർഭങ്ങളിലായിരിക്കാം. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ അപകടം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, ഇത് കുട്ടികളെ പറഞ്ഞു കൊടുക്കണം, ഇത് പഠിപ്പിച്ചു കൊടുക്കണം, ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള എല്ലാവരും പ്രശ്നക്കാരാണോ എന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ കമൻ്റ് ഇടുന്നവരോട് ഇത് മോശമാണ്, ഈ കുട്ടികളോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഭീതി ഉണ്ടാകുമെന്നൊക്കെ വാദിക്കുന്നവരോട് ഞാൻ ദാ ഇത് ലേറ്റസ്റ്റായ സംഭവം പറയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. എന്താണ് സംഭവം? 17-വയസ്സുകാരി ചാലിയാർ പുഴയിൽ ആത്മഹത്യ ചെയ്തു. എന്താ അതിന് കാരണമെന്നറിയോ? ആ കുട്ടിയെ കരോട്ട പഠിപ്പിച്ച അധ്യാപകനാണ് ആ കുട്ടിയെ മിസ്യൂസ് ചെയ്തത്. ലൈംഗികമായി ആ കുട്ടിയെ ചൂഷണം ചെയ്തതിൻ്റെ പേരിൽ മാനസികമായി തകർന്ന് ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം, തൊട്ടടുത്ത ദിവസം മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ്. അനൂസ് നിങ്ങൾ കണ്ടു നോക്കൂ. പെൺകുട്ടിക്ക് കരാട്ടെ പരിശീലകൻ സിദ്ധിക്കിൽ നിന്ന് മോശം അനുഭവം ഏൽക്കേണ്ടി വന്നു എന്ന് കുടുംബം തന്നെ ആരോപിച്ചിരുന്നു. പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് ചാലിയാറിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്റെ അനിയത്തി ഒരു ആത്മഹത്യ ചെയ്യുന്നത് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജീവിക്കണമെന്ന് അത്രക്ക് കൊതി ഉണ്ടായിരുന്ന, ജീവിതത്തെ കുറിച്ച് അത്രയും വിഷൻ ഉണ്ടായിരുന്ന, വളരെ സ്മാർട്ട് ആയിട്ടുള്ള, അവളുടെ ക്വാർട്ടർലി എക്സാമിന് പോലും ഹയർ സെക്കൻഡറി അവരാണ് ടോപ്പ്, SSLC ഫുൾ അവൾക്ക് ഫുൾ A+ ആയിരുന്നു. അത്രയേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ജീവിക്കണമെന്നും ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു അവൾ. 2020 ഡിസംബർ മുതൽ ഇവൾ കരാത്തെ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. കരാത്തെ ക്ലാസ്സിൽ നിന്ന് പല മോശം അനുഭവങ്ങളും അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു മേജർ ഇൻസിഡന്റ് ആയി നടക്കുന്നത് 2023 സെപ്റ്റംബർ മാസം സാറി ഇവളെ അബ്യൂസ് ചെയ്തു. അതോടെ ഇവളുടെ മാനസികാവസ്ഥ വളരെ മോശമായി. പിന്നീട് ഇവളുടെ പഠനത്തിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടി വിഷമിച്ചിരുന്നു. നമുക്കറിയാം, കരോട്ട പോലുള്ള അഭ്യാസങ്ങൾ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് ശാരീരികമായ എന്തെങ്കിലും ഉപദ്രവം നമുക്കുണ്ടായാൽ നമ്മൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അവരിത് പഠിപ്പിക്കുന്നത്. പക്ഷേ കരോട്ട പഠിക്കാൻ പോയ ഈ കുട്ടിക്ക് ആ അധ്യാപകരിൽ നിന്നുണ്ടായ ഈ മോശമായ പെരുമാറ്റം
അതിനെ തുടക്കത്തിൽ തന്നെ നോ എന്ന് പറഞ്ഞ് അതിനെ തടയാൻ ആ കുട്ടി മെന്റലി പ്രിപ്പയർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ആലോചിച്ച് നോക്കൂ, അപ്പൊ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തേ പറ്റൂ. അപ്പൊ തെറ്റായൊരു സമീപനം ആരിൽ നിന്നുണ്ടായാലും അത് തെറ്റാണെന്ന് പറയാനും നോ എന്ന് പറയാനും അത് പേരൻസിനെ അറിയിക്കാനുമുള്ള ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ടീച്ചറും അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടീച്ചർ പറഞ്ഞ സംഭവത്തിൽ ഒരു വലിയ പ്രശ്നമായി കാണുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്തനായ ഒരു സിനിമാ താരം നിവിൻ പോളി, അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ചൈൽഡ് ലൈൻ ആണെന്ന് തോന്നുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവർ തൊടാൻ പാടില്ലാത്തതായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? പാർട്സ്, സെന്റർ പോയിന്റ്, ബിറ്റ്വീൻ ദി ലെഗ്സ്, പിന്നെ ലിപ്സ്, പിന്നെന്താണ്, ബട്ടക്സ്. ഓക്കെ, ഇത് ഈ 4 പോയിന്റ് ആണ് ഡേഞ്ചർ വരാൻ സാധ്യതയുള്ള 4 പോയിന്റ്സ്. എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ 4 പ്രൈവറ്റ് പാർട്സിൽ ഡേഞ്ചർ വരുന്നത്? 2 രീതിയിലുള്ള ടച്ച് ഉണ്ട്, ഒന്ന് ഗുഡ് ടച്ച്, ഒന്ന് ബാഡ് ടച്ച്. ഗുഡ് ടച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസ് നമ്മളെ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുനരുപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ കെട്ടി പിടിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ ഈ പ്രൈവറ്റ് പാർട്സിൽ തൊട്ടുന്നിരിക്കാം. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അത് ഗുഡ് ടച്ച് അല്ലേ? അത് ഗുഡ് ടച്ചാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ തൊട്ടുന്നിരിക്കാം. അത് പാരൻസിന് മുമ്പിൽ വെച്ചാണെങ്കിൽ ഗുഡ് ടച്ച്, പാരൻസ് ഇല്ലെങ്കിലോ അതും ബാഡ് ടച്ച് ആണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അനുവാദമില്ലാതെ, നിങ്ങളുടെ സമ്മതമില്ലാതെ ആരെങ്കിലും ഇതേപോലെ ഈ പ്രൈവറ്റ് പാർട്സിൽ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതും ബാഡ് ടച്ച് ആണ്. ഇനി എല്ലാവരും നോ എന്ന് പറഞ്ഞു. നോ? ഓ, കൊള്ളാലോ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾ ആദ്യമേ എന്ത് പറയണം? നോ എന്ന് ഷൗട്ട് ചെയ്യണം. മനസ്സിലായോ? നോക്കൂ, നിവിൻ പോളി ഈ കുട്ടികളോട് പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ടീച്ചറും അവിടെ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോടും പേരൻസിനോടും പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, ഇത് എന്താണെന്ന് അറിയാതെ വന്നിട്ട് ദൈവം ഇതിങ്ങനെ കമൻ്റ് ഇടുന്നവർ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക. അപ്പോൾ തീർച്ചയായും തെറ്റായ സമീപനവും ശരിയായ സമീപനവും ഏതാണെന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. എങ്കിലേ അവർക്ക് ആ തെറ്റായ സമീപനത്തിന് നോ പറയാനും നമ്മളോട് വന്ന് പേരൻസിനോട് വന്ന് ഈ കാര്യം പറയാനുമുള്ള ധൈര്യമുണ്ടാവൂ. അത് ആരെയും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ എല്ലാവരെയും സംശയത്തോടെ കാണാനോ വേണ്ടിയല്ല. ആ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ മാത്രമേ അവർ പ്രതികരിച്ചോളൂ. ആ ഒരു അവബോധമാണ് നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് തന്നെയാണ് ടീച്ചറും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.